ഇപ്പോ രാജമാണിക്യത്തിന്റെ രണ്ടാം ഭാഗം എടുക്കണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്ത് രണ്ടാം ഭാഗം എടുക്കണം? രാജമാണിക്യത്തിന്റെ കഥ കഴിഞ്ഞു. നമ്മൾ പിന്നെ അയാള് രണ്ടാമത് എവിടെയെങ്കിലും ജനിച്ചു വളർന്നു ആ അമ്മയുമായിട്ടുള്ള അതൊന്നും നമുക്ക് സിനിമയിൽ രണ്ടാമത് കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ എല്ലാ സിനിമകൾക്കും പറ്റും. CBI വേണമെങ്കിൽ ഇനിയും വരാം. കാരണം വേറെ വേറെ കേസുകളാണ്. ഒരാളെ ഒരു കഥാപാത്രം മാത്രമേ നമ്മൾ ആവർത്തിക്കുന്നുള്ളൂ. കഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കഥ ഒരു കഥയിലും ഞങ്ങൾ കഴിഞ്ഞ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കഥയുടെ ആവശ്യമില്ല. പുതിയ ഇൻവെസ്റ്റിഗേഷനായിരിക്കും അത് വരാമെന്നല്ലാതെ പിന്നെ ഈ പറയുന്ന രണ്ടാമത്തെ കഥാപാത്രങ്ങളെ കൊണ്ടുവരിക എന്ന് പറയുന്നില്ല. അതൊരു ഏച്ചു കിട്ടിയ പോലെ ഇരിക്കും. ഓൾറെഡി നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ മമ്മൂക്ക ഒരു പാഷൻ്റെ ബേസിസിലാണ് മൂവീസിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 50 years ആയിട്ട് യു ബീൻ ഫോളോയിങ് ദറ്റ് പാഷൻ. ആ ഒരു പാഷൻ നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പോൾ ഈ പാഷൻ്റെ പുറകെ വെച്ച് പിടിച്ച് പോകണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉറങ്ങിയിട്ടുള്ള യൂത്ത് ജനറേഷൻ്റെ അടുത്ത് എന്താണ് മമ്മൂക്കയ്ക്ക് പറയാനായിട്ടുള്ള ഒരു മെസ്സേജ്? ഞാൻ ഈ 50 years കണക്ക് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ 1900 ഒരു സിനിമയിൽ 71 ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പിന്നെ 1980 സിനിമയിൽ അഭിനയിച്ചു. അതിനിടയ്ക്ക് ഒരു 9 കൊല്ലമുണ്ട്. അത് ആരെ കണക്കി കൂട്ടുവാവോ? ഓൾമോസ്റ്റ് ഉണ്ടാവും. 9 വർഷവും 41 50 ഓൾമോസ്റ്റാ. അപ്പൊ ഞാനൊരു ഓൾമോസ്റ്റ് 100 ആക്കിക്കോ. എനിക്കിപ്പോ എന്താ ബുദ്ധിമുട്ട്? 40 100 തമ്മിൽ വലിയ ദൂരമില്ല. ഇതില് സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്റ്റീവ് ആകുന്ന 1981 അതിപ്പോ ഏകദേശം ഒരു 40 വർഷമായി. അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ മറ്റത് ഇത്തിരി കൂടുതലാണ്. കാരണം ഞാൻ അത് കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്ന സിനിമ എന്താണെന്ന് പോലും അറിയാൻ കാലത്തൊരു മുഖം കാണിച്ചതാണ്. പക്ഷെ മറ്റു പലരും ഇപ്പോൾ കമൽഹാസനൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെയും കുറച്ച് കുറേ കാലം അഭിനയിച്ചില്ല, തുടർച്ചയായിട്ട് അഭിനയിച്ചു. നമ്മളൊന്ന് നമ്മൾ പിന്നെ ആരും പിടിച്ചില്ല. ആ മുഖം കണ്ടിട്ട് പിന്നെ അതോട് ഇയാൾ നിർത്തി നാട് വിട്ടോ എന്നുള്ള ലൈനിൽ എന്നെ പിന്നെ ആരും പിടിച്ചില്ല. പിന്നെ ഞാൻ പുറകെ നടന്നൊക്കെ ഒപ്പിച്ചതായിരുന്നു. പക്ഷെ അതിന് 50 വേണമെങ്കിൽ ഞാൻ സിനിമയുടെ പുറകെ നടന്നു വേണേൽ കൂട്ടാം. നമുക്ക് ആ ഒരു പാഷനെ കുറിച്ച്, അതായത് ഇപ്പോൾ കുറേ യങ് ജനറേഷനിലുള്ള കുട്ടികൾ ദേ ലുക്ക് അപ് ടു യു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ്? സിനിമ ഒരുവിധപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാർ ഒരു 20% 25% സിനിമ ഇപ്പോൾ ഒരു വലിയ ഭ്രമമാണ്, പാഷനാണ്. സിനിമയെ പറ്റിയാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ഒരു ഏത് യൂണിവേഴ്സിറ്റിയിലായാലും ശരി, ഒരു വീട്ടിൽ മിനിമം 2 സിനിമാ പ്രേമികളും സിനിമാ പ്രാന്തന്മാരും കാണും. സിനിമാ പ്രാന്തന്മാർ സിനിമ കാണാൻ മാത്രമല്ല, സിനിമയോടുകൂടി സിനിമ എടുക്കണം, സിനിമ ഉണ്ടാക്കണം, സിനിമ കഥ എഴുതണം, തിരക്കഥ എഴുതണം, എഡിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 2 കുട്ടികളുടെ ഒരാൾ സിനിമ അതിൽ താല്പര്യമുള്ളതാണായിരിക്കും, അല്ലെങ്കിൽ സിനിമ ഏതെങ്കിലും വിഭാഗത്തിൽ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ഒരു ഇൻഡസ്ട്രി എന്ന സിനിമയിലും ഒരു കലാരൂപം എന്ന നിലയിലും ഒരു തൊഴിലെന്ന നിലയിലൊക്കെ സിനിമ നമ്മുടെ സമൂഹത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർ ഇപ്പോൾ IT പ്രൊഫഷണലാകുന്നത് പോലെ തന്നെ സിനിമ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൊഫഷനായിട്ട് എടുക്കാനും അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരുപാട് ആളുകൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതുതന്നെയാണ് സിനിമ ഇങ്ങനെ വളർന്ന് നമ്മൾ വേണമെങ്കിൽ ഈ സിനിമയുടെ ഒരു സാങ്കേതികത വളരെ മെച്ചപ്പെട്ടതാണെന്നാണ് എനിക്ക് സിനിമ കുറച്ച് ഭാഗം കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അത്രത്തോളം നമ്മൾ ഉയരാനുള്ള കാരണം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇതിനോടുള്ള താല്പര്യം തന്നെയാണ്. ചെറുപ്പക്കാർ നമ്മൾ സിനിമയിൽ വരുന്നതിന് ശേഷം ജനിച്ച കുട്ടികളാണ് കൂടുതൽ ഈ സിനിമയുടെ പുറകെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവർക്ക് അതിന് ഭയങ്കരമായ ഒരു അഭിനിവേശം ഉണ്ടാകും. അതുണ്ട്, അതുള്ളവർ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. സിനിമ, മലയാള സിനിമ ഇനി അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നല്ല സിനിമകൾ വരും. പിന്നെ ഈ കുട്ടികളുടെ സിനിമയിൽ ഞങ്ങൾ അംഗീകരിച്ചാൽ പോരെ, കാണുന്ന നമ്മുടെ പ്രായക്കാരും ഒക്കെ അംഗീകരിക്കാൻ തുടങ്ങണം. എന്നാലേ ഏത് കാര്യമുള്ളൂ കേട്ടോ. ചെറുപ്പക്കാരുടെ മാത്രമായിട്ട് മാറരുത് സിനിമ. ചെറുപ്പക്കാരല്ലാത്തവർക്കും അല്ലെങ്കിൽ ചെറുപ്പക്കാരായിരുന്നിട്ടുള്ളവർക്കും ചെറുപ്പക്കാരാകാൻ ഇരിക്കുന്നവർക്കും ഒക്കെ സിനിമ ചെറുപ്പമായിട്ട് തന്നെ തോന്നണം. സിനിമ എന്നും ചെറുപ്പമാണ്, ചെറുപ്പക്കാരുടെയാണ്. അപ്പോൾ സിനിമ കാണുന്നവരെല്ലാം ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാകാൻ വേണ്ടി സിനിമ കാണുക. പോരെ. താങ്ക് യു മമ്മൂക്ക, താങ്ക് യു സോ മച്ച്. And now I think we'll go over to the media. Media ke kore questions undu nammude ivide irikkuna aanka ke questions illa adakkan paranju undu ellathum ya uttaram undu ille oru baad questions choikkan venidittu korchu oru wait cheyyunnundu ee cinema prakhyapicha samayath enna Rorschach ennulla oru peru prakhyapicha samayath enna aalukale pudiyoru oru peru allengil Hernan Rorschach aaraanu ennulla searching ilokke irunnu എങ്ങനെയാണ് ആ പേരിലേക്ക് ഈ സിനിമ എത്തുന്നത്? അതിന് ഞാൻ ഉത്തരം പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേര് ഇത് കൊള്ളും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തന്നപ്പോൾ പിന്നെ പുതിയ ആൾക്കാരില്ലേ, നമ്മൾ അവരെ അംഗീകരിക്കണ്ടേ? അപ്പോൾ ആ ഒരു പേര് അത്രത്തോളം നമുക്കൊരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പേര്. അത് തന്നെയായിരിക്കും അവരുടെ ഉദ്ദേശം. ഇപ്പോൾ പുഴു പോലുള്ള സിനിമകൾ വളരെ മൈന്യൂട്ട് തലത്തിൽ മാത്രം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി പറയുമ്പം അങ്ങനെ പറ്റുള്ളൂ. അത് വളരെ മൈന്യൂട്ട് തലത്തിൽ മാത്രം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു കഥയായിരിക്കും. ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട് ഈ സിനിമയുടെ ഒരു ഭാവി കാണുന്നത് എങ്ങനെയാണ്? അങ്ങനെയൊന്നും സിനിമയുടെ ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സിനിമ ഇങ്ങനെ വരും എന്ന് വിചാരിക്കാമായിരുന്നെങ്കിൽ
വരുമെന്ന് വിചാരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ എല്ലാവർക്കും അവരെ വിചാരിക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഈ സിനിമ അവരുടെ മനസ്സിലുണ്ടാകുന്ന, മനസ്സിൽ ആഗ്രഹിക്കുന്നൊരു സിനിമയാണ്. അത് ചിലപ്പോൾ ആ ആഗ്രഹിക്കുന്ന സിനിമ തന്നെ ആവണമെന്നില്ല, മുഴുവൻ അങ്ങനെ ആഗ്രഹിക്കുന്ന സിനിമ തന്നെ ആയി എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി ഈ സിനിമ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും ഒരു കാര്യത്തെ പറ്റി. പക്ഷേ നമ്മുടെ മനസ്സിൽ, അവരുടെ എഴുത്തുകാരൻ്റെയും സംവിധായകരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നൊരു സിനിമ അതിൻ്റെ അവരുദ്ദേശിച്ച പോലെ ആ പൂർണ്ണതയിൽ വന്നു എന്ന് തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ കാരണം.